ഹായ്, ഞാൻ ടിം ഷെഫ് ഫ്രം ആപ്പിൾ. ആപ്പിളിൽ ഈ വർഷത്തെ പരിപാടികളെല്ലാം തുടങ്ങുകയാണ്. അല്ല, ഞങ്ങൾ ഇപ്രാവശ്യം കുറേ വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. കുറേ നിങ്ങൾക്കറിയാം, ആപ്പിൾ ഈ വർഷം കാർബൺ ന്യൂട്രൽ ആവുകയാണ്. അതായത് ഞങ്ങളുടെ റോ മെറ്റീരിയൽസ് എല്ലാം റീസൈക്കിളാണ്. റോ മെറ്റീരിയൽസ് മാത്രമല്ല, ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ പ്രോഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെ ഐഡിയാസ് ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ റീസൈക്കിൾ ചെയ്യുകയാണ്. ഫസ്റ്റ് പ്രോഡക്റ്റുമായിട്ട് സാറ. താങ്ക് യു ടിം. ആപ്പിൾ വാച്ചിന്റെ ഈ വർഷത്തെ എഡിഷൻ, അതായത് സീരീസ് 9 പുറത്തിറങ്ങിയിരിക്കുകയാണ്. ആപ്പിൾ വാച്ച് സീരീസ് 9 ചിപ്പിന് ഞങ്ങളൊരു പേരിട്ടിട്ടുണ്ട്. അങ്ങനെ വെറൈറ്റി പേരാണ്, കുറെ പാടോട്ട് വിളിച്ച S9 SIP. S9 SIPൽ 5.6 billion transistors ഉണ്ട്. അതായത് സീരീസ് 8നേക്കാളും 60% കൂടുതൽ. എന്തിന് ഇത്രയുള്ള വാച്ചിനകത്ത്, എന്തിനു ഇത്ര പരിപാടി? 30% ഫാസ്റ്റർ GPU കൂടി ഉള്ളതുണ്ട്. ഇതിനകത്ത് ആനിമേഷൻസ് എഫക്ട്സ് എല്ലാം വളരെ സ്മൂത്തും ഫ്ലോ ഉള്ളതുമാണ്. അഗെയിൻ ഇത്രയുള്ള വാച്ചിൽ. ഇതിലെ പുതിയ ഫീച്ചറായ ഫൈൻഡ് ഐഫോൺ, അതായത് ഞങ്ങൾ ഐഫോൺ ഏതെങ്കിലും കാട്ടാത്തത് കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഈ വാച്ചിനകത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കും എവിടെയാണ്. അപ്പൊ അടുത്താകുമ്പോഴത്തേക്ക് ഇങ്ങനെ പച്ചകത്ത് പഴയല്ല, ചൂട് തണുപ്പ് കളിയില്ല. അതുപോലെ അടുത്തതായി ഇതിന്റെ ന്യൂറൽ എഞ്ചിന്റെ ഫീച്ചേഴ്സുമായിട്ട് സാം ബി യു വരുന്നതാണ്. ശംഭുല്ലേ, ആപ്പിൾ വാച്ച് സീരീസ് 9. ഈ സീരീസ് എന്ന് പറയുന്നത് ഒരു സീരിയസ് സീരീസ് ആണ്. കാരണം ഇതിനകത്ത് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള റൂറൽ എഞ്ചിൻ ഇതിന്റെ സഹായത്തോടു കൂടി നമ്മൾ പുതിയൊരു ഫീച്ചർ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്, 10:00. കോൾ അറ്റൻഡ് ചെയ്യാനോ അലാം സ്നൂസ് ചെയ്യാനോ വേണ്ടിയിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇൻഡെക്സ് ഫിംഗറും ചൂണ്ടുവിരലും കൂടി വലിയ വിരലി 2 അടി. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ ഫീച്ചർ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇതും കൂടാതെ 2000 nits വരെ അടുത്ത പ്രോഡക്റ്റ് ആണ് Ultra 2. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബ്രൈറ്റ്നസ് 3000 nits വരെ പോകും. അതായത് ഏത് ഹാർഷ് സൺലൈറ്റിൽ നിന്ന് കഴിഞ്ഞാലും നല്ല ക്ലിയർ ഡിസ്പ്ലേ ആണ് ഇതിന്റെ. സമയം ഇതിന്റെ പുതിയ വാച്ച് ഫേസിൽ ഓൾട്ടിറ്റ്യൂഡ്, ഡയറക്ഷൻ, ഡെപ്ത്. ഡെപ്ത് അല്ല, ഡെപ്ത്. പിന്നെ ഹാർട്ട് റേറ്റ് ഒക്കെ നോക്കുന്നുണ്ട്. എപ്പോ വേണേലും എന്ത് സംഭവിക്കാം. അടുത്തതായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ആപ്പിൾ വാച്ച് SE. എത്ര വാച്ച് ഉള്ളത്? ഈ വാച്ചും നമ്മളുടെ കാർബൺ ന്യൂട്രൽ ലൈനപ്പിൽ വരുന്നതാണ്. അതായത് കൂട്ടത്തിൽ കാണാൻ മേലുണ്ടായിരുന്ന ഒരു സ്ട്രാപ്പ് ഞങ്ങളെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ആൻഡ് സോ ഫൈനലി നമ്മളുടെ ആപ്പിൾ വാച്ച് ലൈനപ്പിന്റെ പ്രൈസിംഗിലേക്ക് കടക്കുകയാണ്. ആപ്പിൾ വാച്ച് SE നമ്മൾ ഇട്ടേക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും $249 ആണ്. സീരീസ് 9 പ്രൈസ് $399 ആണ്. Ultra 2 പ്രൈസ് എന്ന് പറയുന്നത് $799. അതായത് ഐഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. നിങ്ങൾക്ക് ശരിക്കും വട്ടാണോ? ഇനി നിങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്തിരുന്ന പ്രോഡക്റ്റ്, ഈ വർഷത്തെ ഐഫോൺ. അങ്ങനെ വളരെ വ്യത്യസ്തമായ പുതിയൊരു ഡിസൈനുമായിട്ട് ഈ വർഷത്തെ ഐഫോൺ ഇറങ്ങിയിരിക്കുകയാണ്, ഐഫോൺ 15. ഇതിന്റെ ഏറ്റവും വലിയ ഫീച്ചറായിട്ട് ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രോ മോഡലിൽ ഉണ്ടായിരുന്ന ഡൈനാമിക് ഐലൻഡ് ഞങ്ങൾ 15 കൊണ്ടുവന്നിരിക്കുകയാണ്. ഡൈനാമിക് ഐലൻഡ് നമുക്കറിയാം പല ഫീച്ചേഴ്സ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോ നാശം ചേർട്ട് വിളിക്കുന്നു, അപ്പം വള്ളിയാ, നമ്മളിപ്പോ കോൾ എടുക്കരുത്. ഇനി നിങ്ങൾ മാപ്സിന്റെ ആപ്പ് തപ്പി അകത്ത് പോകണ്ട, ഡൈനാമിക് ഐലൻഡ് വഴി ആപ്പിൾ മാപ്സ് നിങ്ങളെ കൃത്യമായിട്ട് വഴിതെറ്റിക്കും. അടുത്തതായി പറയാനുള്ളത് ഇതിന്റെ അപ്ഗ്രേഡഡ് ക്യാമറയാണ്. അതായത് 48 MP പ്രൈമറി ക്യാമറ. മെഗാപിക്സൽ അല്ലാതെ എന്തിനാ വിവിഡ് മോഡ് കൊടുത്താൽ മതി, വി ജി ആയാലും ഫോട്ടോ എടുക്കും. അടുത്തത് ഞങ്ങൾ ഇന്നേവരെ ഒരു സ്മാർട്ട് ഫോൺ കമ്പനി ചിന്തിച്ചിട്ടില്ലാത്ത ഒരു സാധനമാണ്, ഫ്രഷ് ഐറ്റം ഞങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവന്നേക്കാണ്. പറയട്ടെ, USB-C ആയതുകൊണ്ട് ഇതിന്റെ ചാർജിങ് ഡേറ്റ ട്രാൻസ്ഫർ, ഓഡിയോ വീഡിയോ പ്ലേ ബാക്ക് എന്നിവ വളരെ ഫാസ്റ്റർ ആയിരിക്കും. നിങ്ങൾക്കറിയാം ഞങ്ങളുടെ പഴയ ഡിവൈസസ് ആയ ഐപാഡ് മറ്റേ കൃതപ്പിനകത്തൊക്കെ ഞങ്ങൾ നേരത്തെ USB-C കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഐഫോണിൽ എന്തുകൊണ്ട് നേരത്തെ കൊണ്ടുവന്നില്ല, അങ്ങനെ എല്ലാരും വെയിറ്റ് ചെയ്തിരുന്ന മോഡൽ ഐഫോൺ 15 Pro. ഞങ്ങൾ കൊണ്ടുവന്ന ഏറ്റവും കിടിലം ഫീച്ചർ എന്ന് പറയുന്നത് അതിന്റെ ഫ്രെയിം ഞങ്ങൾ ടൈറ്റേനിയം ആക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരിക്കലും ഇത് തറ വീണ പൊട്ടത്തില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങളുടെ പഴയ 14 തറ വീണ പൊട്ടുമായിരുന്നു, കാരണം അതിന് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ്, അതും പൊട്ടത്തില്ലായിരുന്നു.
ഇതിന്റെ പൊട്ടിയിരുന്ന സാധനം എന്ന് പറയുന്നത് ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഗ്ലാസ് ആണ്. അത് മാറ്റിയായിരുന്നോ? ഇല്ല, അത് മാറ്റിയിട്ടില്ല. ഇനി കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ഫീച്ചർ എന്ന് പറയുന്നത് ഞങ്ങൾ ഇത്രയും നാളും ഐഫോണിൽ യൂസ് ചെയ്തിരുന്ന ഒരു സൈലൻസ് സ്വിച്ച് ഉണ്ട്, ചെറിയ സ്ലൈഡർ ഉണ്ട്. അത് ഞങ്ങൾ അത് തോട്ടിക്കളഞ്ഞു. അതിന് പകരം ഞങ്ങളോട് ഞെക്കാവുന്ന ഒരു സാധാ സ്വിച്ച് ഇപ്പൊ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ഫോൺ കമ്പനിക്കാർ ചെയ്തതാണ്, എന്ത് ഫംഗ്ഷൻ വേണേലും മാപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്വിച്ച്. ഞങ്ങളത് ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്നോവേഷൻ. അപ്പാരന്റ്ലി ആ സ്ലൈഡറിനേക്കാളും വളരെ ചെലവ് കുറവാണ് ഈ സ്വിച്ചും ഒക്കെ. ഇതിന്റെ ബാക്കി പരിപാടിയെല്ലാം സോഫ്റ്റ്വെയറിലാണല്ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് സാധാ 15 വെച്ചില്ല എന്ന്. നല്ല ചോദ്യം. അടുത്ത ചോദ്യം, 15 പ്രോയുടെ പുതിയ ക്യാമറ സിസ്റ്റത്തിൽ നമുക്ക് 24 mm, 28 mm, 35 mm എന്നീ mmകളിൽ ഫോട്ടോ എടുക്കാം. ഞങ്ങളുടെ ഒഫീഷ്യൽ ക്യാമറമാൻ എടുത്ത അവസാനത്തെ ഫോട്ടോ ആയിരുന്നു ഇത്, RIP ജിക്രൂട്ടൻ. നിങ്ങൾക്കറിയാം ഞങ്ങളുടെ കോമ്പറ്റീഷൻ കമ്പനികൾ 100x 150x ഒക്കെ സൂം ഉള്ള ക്യാമറകൾ ഇറക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. 5x അതും ഇതിലല്ല, ഇതിന്റെ പ്രോ മാക്സിനകത്ത് മാത്രം. ഇതിനകത്ത് ഇത്രയൊക്കെ ഉള്ളൂ, ബാക്കി ടിമ്മണ്ണം പറഞ്ഞോളൂ. സോ ദാറ്റ്സ് ഇറ്റ്. ഈ വർഷത്തെ കടി തീർന്നു. 3 watches, 2 phones. ഇത്രയും പോരെ? എന്നാ പിന്നെ ഇതുപോലെ മെയിൽ അയച്ചാ പോരാ? എന്തോ ഇത്രയും പാടുപെട്ട് വീഡിയോ ഉണ്ടാക്കുന്നത്. ബാക്കി പ്രോഡക്ട്സിന്റെ കാര്യം സാറ പറയാം. എന്തോ ഒരു ഫീച്ചർ ഉണ്ട്. എന്ത്? ഞങ്ങള് എയർപോഡും ടൈപ്പ് സി ആക്കി. ചെറുപ്പോ ഇതിന്റെ ഏറോട്ടായിരിക്കും നമ്മള് സ്റ്റേജിൽ നിന്ന് മാറ്റി വീഡിയോ ആക്കിയത്. ഇത് പാടുന്ന ഞാന്. അത് ചിലപ്പോ NFT ആയിരിക്കും, വെർച്വൽ ചെരുപ്പ്. ആ ശരി.